മലയാളികൾ എപ്പോഴും ഏറ്റെടുക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് സായിക്കുമാറും ബിന്ദു പണിക്കരും. ഇവർ എന്ത് വിശേഷങ്ങൾ പങ്കുവച്ചാലും ഇവരുടെ എന്ത് വിശേഷം വൈറലായാലും സോഷ്യൽ മീഡിയയിലടക്കം അത് ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. അക്കൂട്ടത്തിലൊന്നു തന്നെയാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ഫിറ്റ്സ് വന്ന പിടച്ചിലിനിടയിൽ നാക്ക് കടിച്ച് മുറിച്ച് ചോര വരികയും ബ്ലഡ് ശ്വാസകോശത്തിൽ ക്ലോട്ടാവുകയും ശ്വാസകോശത്തിൽ രക്തം ക്ലോട്ടായത് ജീവനെടുക്കുകയും വരെ ചെയ്തതിനെക്കുറിച്ചാണ് ഇപ്പോൾ പഴയ ഭർത്താവിനെക്കുറിച്ച് ബിന്ദു പണിക്കർ പറയുന്നത്. വളരെയധികം ദുഃഖസഹജമായ എന്നാൽ പേടിപ്പിക്കുന്നതും എല്ലാവരെയും ഞെട്ടിക്കുന്നതുമായൊരു സത്യം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ബിന്ദു പണിക്കർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. മോൾക്ക് പ്രായം 5 വയസ്സ്. അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണവാർത്ത എത്തിയത് വല്ലാത്ത ഒരു ഞെട്ടൽ തന്നെയായിരുന്നു. ചോക്ലേറ്റ് സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബിജുവേട്ടൻ്റെ മരണവാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഞാൻ അത് ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. വല്ലാത്ത ദുഃഖം തന്നെയാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചു പിടയ്ക്കും. ആ ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത നൊമ്പരമാണെന്ന് ബിന്ദു പണിക്കർ പറയുന്നു. ആദ്യ വിവാഹം പ്രണയമായിരുന്നു എന്ന് നടി ബിന്ദു പണിക്കർ. നമ്മൾ ഒരേ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരുന്നപ്പോൾ പ്രണയമുണ്ടാകുമല്ലോ. പക്ഷേ വീട്ടുകാർ അതിന് എതിർപ്പ് തന്നെയായിരുന്നു. എല്ലാ വീട്ടുകാരെ പോലെയും വീട്ടുകാർ ആദ്യം നടത്തി തന്നെന്ന് ബിന്ദു പണിക്കർ പറയുന്നുണ്ട്. ഫിറ്റ്സ് വന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാക്ക് മുറിഞ്ഞു. അങ്ങനെ നാക്ക് മുറിഞ്ഞപ്പോൾ ബ്ലഡ് ലങ്സിലേക്ക് പോയി ക്ലോട്ടായി. അങ്ങനെയാണെന്നാണ് ബിന്ദു പറയുന്നത്. ബിജുവിൻ്റെ അന്ത്യനിമിഷങ്ങൾ ഓർത്തെടുക്കുന്ന ബിന്ദുവിൻ്റെ വീഡിയോ ആണിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനാകുന്നില്ല എന്ന് പ്രേക്ഷകരോടൊപ്പം തന്നെ ബിന്ദു പണിക്കർ പറയുന്നു. എപ്പോഴും ചിരിച്ച മുഖം. വെന്റിലേറ്ററിലായിരുന്നപ്പോഴും ഫിറ്റ്സ് വന്നിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ചെറിയ പനിയുണ്ടായിരുന്നു എന്ന് മാത്രമായിരുന്നു പ്രശ്നം. ഞാൻ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. 34 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയത് കൊണ്ടാകാം താനിപ്പോൾ കരയാറില്ലെന്നും ബിന്ദു പണിക്കർ പറയുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ, പിന്നെ ഭർത്താവ്, ചേട്ടൻ, അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ സംഭവങ്ങളാണ്. ബിജുവേട്ടൻ്റെ മരണസമയവും ഞാൻ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അഭിനയിക്കുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. മുൻപോട്ട് ജീവിക്കാൻ അത് മാത്രമായിരുന്നല്ലോ മാർഗം എന്ന് ചാനലിനോട് തന്നെ ബിന്ദു പണിക്കർ പറയുന്നു. അച്ഛൻ്റെ മരണം മോൾക്ക് ഓർമ്മയുണ്ട്. 1ാം ക്ലാസ്സിലായിരുന്നു മോൾ. സഞ്ജയനം വരെ മാത്രമേ മാറി നിന്നുള്ളൂ. ഈ അടുത്ത കാലത്താണ് ചെറുതായി മാറി നിന്നത്. എൻ്റെ അനുഭവം എനിക്ക് മാത്രമാണ് അറിയുന്നത്. അത് മനസ്സിലാക്കി ആളുകളോട് ഉൾക്കൊള്ളണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല എന്നും ബിന്ദു പണിക്കർ പറയുന്നു. സായിക്കുമാറുമായുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്നും അപ്രഖ്യാപിത വിലക്ക് വന്നു എന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലെന്നും അതൊക്കെ ഒരു സൈഡിലൂടെ പോകുമെന്നും ദൈവം തനിക്ക് വിധിച്ച കാര്യങ്ങൾ തനിക്ക് കിട്ടുമെന്നും താരം പറയുന്നുണ്ട്. രാവിലെ വിളക്ക് കത്തിച്ചാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. ദൈവങ്ങളാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് എനിക്ക് സായി ചേട്ടൻ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അവൾക്കും അങ്ങനെ തന്നെയാണ്. അവൾ അച്ഛനോടാണ് കൂടുതൽ കാര്യങ്ങളും പറയാറുള്ളത്. അതെനിക്കും സന്തോഷമാണെന്ന് പറയുന്നു. അപ്പോൾ മറ്റൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല എന്നതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുന്നുവെന്നും ബിന്ദു പണിക്കർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.